ഫൈവ് ഫോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ സീസൺ സിക്സ് പോരാ. അപ്പൊ കൊറേ ഇപ്പൊ മറ്റു സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഈ സീസൺ എങ്ങനെയുണ്ട്? സീസൺ സീസണിന്റെ പോരാ. അപ്പൊ സീസൺ വൺ ആയാലും സീസൺ ടൂ ആയാലും സീസൺ ത്രീ ഇപ്പൊ ഫോർ ഫൈവ് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ വളരെ നിലവാരം കുറഞ്ഞ സീസൺ ആണോ സീസൺ? കേട്ടില്ല ഒരാളത്തില്ല സത്യം പറഞ്ഞാൽ. ബ്ലസ്സിലേക്ക് ഭയങ്കര ഇതാണ്, അതുപോലത്തെ ഒരാൾ ഈ ഒരു സീസണിലില്ല. അത് ഒരു കണ്ടസ്റ്റന്റ്സും ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ബോറിംഗ് ആണ്. ഫൈവ് ഫോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ സീസൺ സിക്സ് പോരാ. കണ്ടന്റ് വളരെ ബോറിംഗ് ആയിട്ടാണ് സീസൺ സിക്സ് തോന്നുന്നുണ്ട്. സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ സീസൺ സിക്സിന്റെ ബോഡിക്ക് എങ്ങനെയുണ്ട് കണ്ടന്റ്? കാരണം പറയാൻ കാരണം ഒരാൾക്ക് വേണ്ടിട്ട് ഫേവറിസം കാണിക്കുന്നതായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് പല ടൈമിലും. അതായത് ഷോയിൽ തന്നെ വിശ്വാസമില്ലായ്മ, ഒരാൾക്ക് മറ്റൊരാളുള്ള വിശ്വാസം. ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ തോന്നാ ഒരു കാരണം പല കാര്യത്തിലും ജാസ്മിൻ ഒരു ഹൈപ്പ് കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സീസൺ ഫോർ സീസൺ ഫൈവ് ടൂ ആയാലും വൺ ആയാലും ആയതിനൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്രോളം നിലവാരം സുഖമായിട്ടൊന്നും തോന്നല്ല. ഞാൻ അങ്ങനെ എല്ലാ സീസണും കണ്ടിട്ടൊന്നുമില്ല. ഒരു കാണാനൊരു രസമില്ലാത്ത സുഖമായിട്ട് തോന്നല്ല. ക്വാളിറ്റി വൈസ് ആയിട്ട് വലിയ കാര്യമില്ല. ചുമ്മാ അടിയും പിടിയും മാത്രമേ ഉള്ളൂ. അടിപിടി മാത്രമേ ഉള്ളൂ. വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോ ഈ സീസൺ സിക്സ് അങ്ങനെ ഉണ്ട്. അതായത് ടൂ ആയാലും വൺ ആയാലും ഫൈവ് ആയാലും വെച്ച് കമ്പയർ റോബിന്റെ ഒക്കെ ആ ഒരു സീസൺ ആയിരുന്നല്ലേ. സീസൺ ഫോർ ആയിരുന്നു നല്ല ബെറ്റർ ആയിട്ട്. അതിന്റെ ശേഷമുള്ള സീസൺ ഒക്കെ വളരെ ബോറാണ്. കുഴപ്പമില്ല, സീസൺ ഫൈവ് ഒക്കെ വളരെ ബോറാണ്. സീസൺ ഫൈവ് ഫോറിനെ ബേസ് നോക്കുമ്പോ സീസൺ സിക്സും ഫൈവ് ഒക്കെ വലിയ രീതിയിൽ ഇമ്പാക്ട് ആയിരുന്നല്ലേ. ആരാണ് കൂടുതൽ ഇഷ്ടം? മറ്റു സീസണെ വെച്ചിട്ട് ബിഗ് ബോസേ കാണാറില്ല.